Welcome to BioGlow. If you like this channel, please share and subscribe. Today we are going to discuss about classification of solid wastes. Myself Mohammad Jaseel, Assistant Professor, Department of Microbiology, Marcus Arts and Science College, Adavanad. The classification of solid wastes. Solid waste refers to all discarded and thrown away solid and semi-solid wastes arising from human and animal activities. Human അല്ലെങ്കിൽ animal activities വഴി ഉണ്ടാകുന്ന discarded and thrown away waste, അത് എന്ത് തരത്തിലാവാം? Solid ആവാം, semi-solid ആവാം. Its quantity depends upon season and standard of people living in an area. അപ്പോൾ സോൾഡ് വേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് സീസൺ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ഏരിയ, കാലാവസ്ഥയുമായിട്ട് ബന്ധമുണ്ട്, അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ഏരിയയിൽ പീപ്പിൾ ജീവിക്കുന്നതുമായ ബന്ധമുണ്ട്. ഓക്കെ, ദ അഡ്വാൻസ് സൊസൈറ്റീസ് ബിലീവ് ഇൻ യൂസ് ആൻഡ് ത്രോ കൾച്ചർ ദാറ്റ് ഫർദർ ഇൻക്രീസസ് ഓൾഡ് വേസ്റ്റേഴ്സ്. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഉപയോഗിക്കുക, ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുക. Throw culture, use and throw culture, so it increases the solid wastes. Then the classification of solid wastes. The first one, garbage. Garbage include putrescible, that is easily decomposable organic wastes. Easily decomposable aitla organic waste aanu endil varunathu, garbage il varunathu. Edakkeyana example aitla varunathu, animals, fruits or vegetable residues, meat, bones and spoiled food, etc. Then second category, rubbish. Rubbish are do not decompose rapidly and can be of two types. So rapid aayittu decompose cheyan pattatha solid waste ne nammal rubbish ennu parayanathu. Rubbish ne rendu category il peduttam, combustible and non combustible. Combustible like paper, cardboard, textiles, wood items, leather, plastic containers, etc. The non-combustible means such as crockeries, metals, metallic cans, empty glass, bottles, etc. Non-combustible arnaya kattikkan pattathathu, combustible arnaya kattikkan pattunnathu. Then third category, industrial wastes. These arise from industrial activities such as fly ash. Fly ash arnaya charam polatha sadhanam, chemicals, sludge, paints, toxic substances, etc. അതാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ ഇൻഡസ്ട്രിയൽ വേസ്റ്റിന് വരും. പെയിൻറ്റ്, ടോക്സിക് സബ്സ്റ്റൻസ്, കെമിക്കൽസ്, ഫ്ലൈ ആഷ്, അതായത് നമ്മളെ പിന്നെ സിമെൻറ്റ് പോലത്തെ സാധനങ്ങൾ, അതുപോലെ തന്നെ താബൂക്ക് പോലത്തെ സാധനങ്ങളൊക്കെ. ദെൻ ഫോർത്ത് വൺ, അഗ്രികൾച്ചറൽ വേസ്റ്റേഴ്സ്. ദീസ് ആർ ക്രോപ്പ് റെസിഡ്യൂസ് ആൻഡ് ഇൻക്ലൂഡ് മെറ്റീരിയൽസ് ലൈക്ക് ജ്യൂട്ട്, കോട്ടൺ, റബ്ബർ, ടീ, കോഫി, കോക്കനട്ട്, സ്ട്രോ, ഷുഗർ കെയിൻ വേസ്റ്റ്, കാറ്റിൽ ഷെഡ് വേസ്റ്റ്, എക്സെട്ര. അപ്പോൾ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് വരുന്ന വേസ്റ്റാണ് അഗ്രികൾച്ചറൽ വേസ്റ്റ് അല്ലേ. ക്രോപ്പ് റെസിഡ്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ, ജ്യൂട്ട്, കോട്ടൺ, റബ്ബർ, എക്സെട്ര. ദൻ പത്തോളജിക്കൽ വേസ്റ്റ്. ദീസ് ഇൻക്ലൂഡ് സ്ലോട്ടർ ഹൗസ്ഡ് വേസ്റ്റ്. സ്ലോട്ടർ ഹൗസിൽ നിന്ന് അറവുശാലകളിൽ ഉണ്ടാകുന്ന വേസ്റ്റൊക്കെ, സച്ച് ആസ് മീറ്റ്, ഹെയർ, ബോൺ ചിപ്പിങ്സ്, എല്ലുപൊടി, ഹൈഡ്സ്. ഹൈഡ് പറഞ്ഞാൽ ആനിമലിനെ അറുത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തോല്, സ്കിൻ ആൻഡ് ദയർ എക്സ്ക്രീഷൻസ്, ഇതൊക്കെയാണ് എന്തിൽ വരിക, പത്തോളജിക്കൽ വേസ്റ്റിൽ വരുന്നത്. ദൻ നെക്സ്റ്റ്, ഹസാർഡസ് വേസ്റ്റ്. ദീസ് ആർ സോളിഡ് വേസ്റ്റേഴ്സ് വിച്ച് അഫക്ട് അഡ്വേഴ്സ്ലി ടു ലിവിങ് ബീങ്സ്. അപ്പോൾ സോളിഡ് വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ് പറഞ്ഞാൽ സോളിഡ് വേസ്റ്റ് തന്നെയാണ്, പക്ഷെ അത് ലിവിങ് ബീങ്സിന് വളരെ ഹാംഫുൾ ആയിരിക്കും. സച്ച് ആസ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ടോക്സിക് കെമിക്കൽസ്, ഫ്ലമ്മബിൾ വേസ്റ്റേഴ്സ്, എക്സ്പ്ലോസീവ്സ് ആൻഡ് ഹസാർഡസ് വേസ്റ്റേഴ്സ് ഫ്രം ഹോസ്പിറ്റൽസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഹോസ്പിറ്റൽ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റ് നമ്മൾ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയും. സോൾഡ് വേസ്റ്റ് തന്നെയാണ്, ബട്ട് അഡ്വേഴ്സ്ലി അഫക്റ്റിംഗ് ദ ലിവിങ് ഓർഗാനിസംസ്. ദെൻ ഡിമോളിഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ വേസ്റ്റേഴ്സ്. ദീസ് ആർ ബിൽഡിംഗ് മെറ്റീരിയൽ വേസ്റ്റ്. ബിൽഡിംഗ് മെറ്റീരിയൽ വേസ്റ്റിനെ നമ്മൾ ഡിമോളിഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ വേസ്റ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ബ്രിക്സ്, സ്റ്റോൺസ്, കോൺക്രീറ്റ്, പ്ലാസ്റ്റേഴ്സ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി പാർട്സ്, എക്സെട്ര. ദെൻ മൈസലേനിയസ് വേസ്റ്റേഴ്സ്. സോൾഡ് വേസ്റ്റേഴ്സ് ഫ്രം അൺസർട്ടൻ സോഴ്സസ് സച്ച് ആസ് അബൗണ്ടഡ് വെഹിക്കിൾസ്. വാഹനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സ്ഥലം ഉണ്ടാവും, പോലീസ് സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ കേസ് ഇതായി പിടിച്ച് തുരുമ്പ് വന്ന് ഇങ്ങനെ കെടുക്കുന്ന വാഹനങ്ങൾ, അബൗണ്ടഡ് വെഹിക്കിൾസ്. സ്ട്രീറ്റ് സ്വീപ്പിങ്സ്, ഡെഡ് സ്ട്രേ ആനിമൽസ്. ഡെഡ് സ്ട്രേ ആനിമൽസ് പറഞ്ഞാൽ
ഈ ചില മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ നായൊക്കെ ചത്തിട്ട് അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഒഴിവാക്കും അല്ലേ. ഡെഡ് സ്ട്രേ ആനിമൽസ്, ചത്ത ശവങ്ങളൊക്കെ എടുത്ത് മാറ്റിയൊക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ദീസ് ആർ ആൾസോ ഇൻക്ലൂഡഡ് ഇൻ ദീസ് മൈസെല്ലേനിയസ് വേസ്റ്റേഴ്സ് കാറ്റഗറി. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.